നമസ്കാരം. നിയമസഭയിൽ ബിജെപിയുടെ ഒരംഗം പോലും ഇക്കുറിയില്ല. എങ്കിലും നിയമസഭാ സമ്മേളനം തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ സഭയിൽ സജീവ ചർച്ചാ വിഷയമായത് ബിജെപിയെക്കുറിച്ചായിരുന്നു. ബിജെപിക്കുള്ളിൽ കുഴൽപ്പണ വിവാദം മുറുകവെയാണ് സഭയ്ക്കുള്ളിൽ ബിജെപിയുടെ വോട്ട് മറയ്ക്കൽ വിവാദവും ചർച്ചയായത്. ഇത് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്പോരിനും വഴിവെച്ചു. ആരാണ് ബിജെപിയെ നേരിടാൻ മിടുക്കൻ എന്ന ചോദ്യമായിരുന്നു പൊതുവെ ഉയർന്നത്. ബിജെപിയുടെ വളർച്ചയ്ക്ക് രാജ്യത്ത് കളമൊരുക്കിയത് കോൺഗ്രസ് ആണെന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയം അവതരിപ്പിച്ച കെ കെ ശൈലജ ആരോപിച്ചതിനു പിന്നാലെയാണ് ചില മണ്ഡലങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബിജെപി ബാന്ധവ ആരോപണത്തിന് തുടക്കമിട്ടത്. തുടർന്ന് ഇരുവിഭാഗവും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. തിരുവഞ്ചൂറിന്റെ ആരോപണത്തിന് മറുപടിയായി പത്തോളം മണ്ഡലങ്ങളിൽ ബിജെപി വോട്ടുകൾ യു ഡി എഫിന് മറിച്ചെന്ന ആരോപണവുമായി ഭരണപക്ഷം ഇതിനെ നേരിടുകയായിരുന്നു. നാദാപുരത്തും തവനൂരിലും അടൂരിലുമടക്കം എൻ ഡി എ വോട്ട് എൽ ഡി എഫിന് ലഭിച്ചെന്ന് തിരുവഞ്ചൂർ ആരോപിച്ചു. മൃദു ഹിന്ദുത്വം കാട്ടിയത് ആരെന്നറിയാൻ എം എൽ എമാരുടെ തലയെണ്ണിയാൽ മതി. എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി സംസാരിക്കുന്ന കണക്കുകൾ ഇവിടെയുണ്ടെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. പനച്ചിക്കാട് സേവാഭാരതി ആസ്ഥാനം സന്ദർശിക്കുന്നയാളാണ് തിരുവഞ്ചൂരെന്ന് ചിത്രം എടുത്തുകാട്ടി സി എച്ച് കുഞ്ഞമ്പു ആരോപിച്ചു. തൃപ്പൂണിത്തുറയിലെയും കുണ്ടറയിലെയും പാലായിലെയും ബി ജെ പി വോട്ട് എവിടെ പോയെന്നും അദ്ദേഹം ചോദിച്ചു. തന്റെ മണ്ഡലത്തിലെ പനച്ചിക്കാട് ക്ഷേത്രത്തിൽ പോകാറുണ്ടെന്നും അവിടെ ഒട്ടുമിക്ക മാർക്സിസ്റ്റ് നേതാക്കളെയും കാണാറുണ്ടെന്നും തിരുവഞ്ചൂർ തിരിച്ചടിച്ചു. കുഞ്ഞുങ്ങളെ അക്ഷരമെഴുതിക്കുന്ന സ്ഥലമാണിത്. താൻ ഊട്ടുപുരയിൽ കയറി ഗോൾവാൾക്കറുമായി ചർച്ച നടത്തിയെന്നുവരെ പ്രചരിപ്പിച്ചെന്നും തിരുവഞ്ചൂർ പറയുകയുണ്ടായി. അതേസമയം ഇടത് തുടർഭരണം എന്നത് സംഘപരിവാറിന്റെ ആഗ്രഹമായിരുന്നുവെന്ന് എൻ ഷംസീർ ആരോപിച്ചു. പിണറായി ഭരണം തുടരണമെന്നാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന ആർ എസ് എസ് പഠന ശിഖിരത്തിൽ പറഞ്ഞത്. അതേസമയം 60 മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ട് കാണാനില്ല. അവരുടെ 4.5 ലക്ഷത്തോളം വോട്ടാണ് കാണാതായത്. അതെങ്ങോട്ട് പോയെന്ന് വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ബി ജെ പിയെ തടഞ്ഞത് മഞ്ചേശ്വരത്ത് ലീഗും നേമം തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളിൽ കോൺഗ്രസുമാണെന്ന് ഷംസുദ്ദീൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ബി ജെ പി സഹായം ഇല്ലായിരുന്നുവെങ്കിൽ 10 സീറ്റ് കൂടി യു ഡി എഫിന് കുറയുമായിരുന്നുവെന്നാണ് ഡി കെ മുരളി തിരിച്ചടിച്ചത്. നേമത്ത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തത് 2016 യു ഡി എഫ് ആണെന്ന് യു പ്രതിഭ കുറ്റപ്പെടുത്തി. ബി ജെ പി യു ഡി എഫ് ധാരണ കാരണം 10 സീറ്റ് എൽ ഡി എഫിന് കുറഞ്ഞതിന് എപ്പോഴെങ്കിലും കണക്ക് പറയേണ്ടി വരുമെന്ന് ഇ കെ വിജയൻ അഭിപ്രായപ്പെട്ടു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികളുമായുള്ള വോട്ട് കച്ചവടവും പി ആർ വർക്കുമാണ് എൽ ഡി എഫിന് സഹായിച്ചതെന്ന് കന്നി പ്രസംഗത്തിൽ ടി സിദ്ദിഖ് ആരോപിച്ചു. ജവഹർലാൽ നെഹ്റുവിനെയും എ കെ ജിയെയും ഉദ്ധരിക്കാനും അദ്ദേഹം മറന്നില്ല.